നബി തന്നെ പറയുന്നത് ആദമിന്റെ മക്കൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം ഇരട്ടി കൊടുക്കുന്നുണ്ട്. അൽഹസനത്തു അശ്റു അംസാലിഹ ഇലാ സബ്ഇ മിയത്തി ദുഇഫിൻ. ഒരു നന്മ പത്തായിട്ടാണ് അല്ലാഹു രേഖപ്പെടുത്തുക. ഒന്ന് പത്താണ്, അത് പത്തെന്ന് ഫിക്സ്ഡ് അല്ല. അത് ചിലർക്ക് 20 ആണ്, ചിലർക്ക് 30 ആണ്, ചിലർക്ക് 50 ആയിട്ട് എഴുതും, ചിലർക്ക് 100 ആണ്, ചിലർക്കത് 700 ആണ്. ഈ 700, 70,000 എന്നൊക്കെ പറയുന്നത് അൺലിമിറ്റഡ് എന്ന അർത്ഥത്തിൽ അറബിയിൽ പറയാറുണ്ട്. 70,000 പഴയ ഉമ്മാരൊക്കെ പറയില്ലേ, 70,000 എന്നൊക്കെ പറയില്ലേ, ആ 70,000 എന്ന് പറയുന്നത് അറബിയിൽ അന്നത്തെ കാലത്ത് ഇൻഫിനിറ്റിക്ക് പറയുന്നൊരു വാക്കാണത്. കയ്യും കണക്കില്ലാത്ത അത്ര പ്രതിഫലം കൊടുക്കുന്നു. 10 മിനിമം കിട്ടും, ബാക്കി അവനവൻ്റെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു കൂട്ടിക്കൊടുക്കും. ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയുന്നു, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വ അന അജിസി ബിഹി, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. യദഉ ശഹവതഹു വ തഅമഹു മിൻ അജലി, അവൻ്റെ വൈകാരികമായ ശഹവത്ത്, അവൻ്റെ വൈകാരികമായ ചിന്ത, വ തഅമഹു, അവൻ്റെ ഭക്ഷണം. ഇതൊരു നോമ്പുകാരനായ മനുഷ്യന് വരാം, അത്തരം ചിന്തകൾ വരാം. റമദാന്റെ പകലിൽ ശാരീരികമായ നൈസർഗികമായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് തോന്നാം. അല്ലാഹുവിന് വേണ്ടി പറ്റില്ല, പറ്റില്ല. അല്ലാഹുവിന് വേണ്ടി നോ എന്ന് നഫ്സിനോട് പറയാണ്. ഓ തഅമഹു, അവൻ്റെ അവന് വിശക്കുന്നുണ്ട്, അവന് വിശക്കുന്നുണ്ട്. ആരും അറിയാതെ പോയിട്ട് എന്തേ തിന്ന്, ആരും അറിയാൻ പോകുന്നില്ല. വയറൊക്കെ തുറച്ച് ആ എന്തൊരു ക്ഷീണമെന്ന് പറഞ്ഞ് നടന്ന് ആരറിയാന്, ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വേണ്ടിയല്ലേ നോമ്പെടുക്കുന്നതാണ് നോമ്പെടുക്കുന്നത്, കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഗതിയല്ലേ നോമ്പ്, അതുണ്ടോ ഇല്ലേ എന്ന് ആർക്കും അറിയാൻ പറ്റുക, ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് ഏറ്റെടുത്തത്. റമദാനിൽ ഇപ്പോൾ നോമ്പെടുത്തെന്ന് പറയേണ്ട ആവശ്യമില്ല. സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ചും അത് പറയരുതെന്നാണ്, അത് പറയരുതെന്നാണ്, അത് പറയാതെ പിടിച്ചെടുക്കാൻ കഴിയണം. അത് വലിയ പണിയാണ്, എങ്ങനെയെങ്കിലും പറയും, പറഞ്ഞു പോകും. അത് അങ്ങനെ ആവരുത്, അത് രഹസ്യമല്ലേ, അതിന് ഞാൻ കൂലി തരും അല്ലാഹു തആല പറയാം. ആ പരസ്യമായാലോ അത് കിട്ടൂല. പരസ്യം റമദാൻ പരസ്യമായ നോമ്പാണ്, മുഅ്മിനീങ്ങളൊക്കെ നോമ്പുകാരാണെന്ന് എല്ലാവർക്കും അറിയാം. സക്കാത്ത് പരസ്യമാണ്, സ്വതക്ക രഹസ്യമാണ്, ഫർള് നിസ്കാരം പരസ്യമായിട്ട് ജമാഅത്തിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കാരം ആരും അറിയാതെ ഒറ്റക്ക് നിസ്കരിക്കുക, അതിനാ കൂലി. വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, അതിന് കൂലിയാണ്. സുന്നത്ത് നോമ്പുകൾ രഹസ്യമാക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. യദഉ തഅമഹു യദഉ ശഹവതഹു വ തഅമഹു മിൻ അജലി, എനിക്ക് വേണ്ടിയല്ലേ അവൻ്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ, അവൻ്റെ ഭക്ഷണത്തോടുള്ള അവൻ്റെ ആഗ്രഹം, ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് എനിക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാനതിന് പ്രത്യേകമായ പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ് എന്ന് അല്ലാഹു നോമ്പിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.